ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇല്ലാണ്ടിരുന്നു. ഒരു രണ്ടാഴ്ചത്തോളം അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ചത്തോളം വൻ ബിസിയായിരുന്നു. എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ വേറെ ചില കുറച്ച് ബിസിയായി പോയി, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. എന്നിരുന്നാലും ഇന്നു മുതൽ നമ്മൾ പറ്റാവുന്നതും എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഈ നമ്മുടെ ഈ PDF ഒക്കെ ഇപ്പോൾ PDF എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഓൺലൈനിലൊക്കെ ടീച്ചർമാർ PDF ആയിട്ടൊക്കെ നമുക്ക് കുറേ ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ നോട്ട്സൊക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ PDF ഉണ്ട്. അപ്പോൾ PDF നമുക്ക് വാട്ടർമാർക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് PDF നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പേര് ഇങ്ങനെ എഴുതി കാണിക്കുന്ന കാണാം, ഒരു വാട്ടർമാർക്ക് പോലെ. ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരാം. ദേ ഗൈസ്, ഇപ്പോൾ ഇതേ കണ്ട, ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു വെറൈറ്റി സബ്ജക്റ്റ് പോളിമർ സയൻസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലിതിപ്പോൾ കണ്ടോ, ഇത് മാഡിൻ പോളിടെക്നിക് കോളേജിൽ നിന്ന് ഒരു ഗ്രേ കളറിൽ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതാണ് വാട്ടർമാർക്ക്. PDF-ലെ വാട്ടർമാർക്ക് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതാണ് വാട്ടർമാർക്ക്. അപ്പോൾ ഇത് നമ്മുടെ എഴുത്തും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ കാണുന്നുണ്ട്. അമോർഫസ് ആൻഡ് ക്രിസ്റ്റലിൻ പോളിമേഴ്സ് എന്നൊക്കെ പറഞ്ഞ കുറേ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഇതുണ്ടാക്കിയ ടീമിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക്. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വേണ്ടതുപോലെയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ്റെ പേര് വാട്ടർമാർക്ക് PDF എന്നാണ്. ജസ്റ്റ് കാണിച്ചു തരാം. പ്ലേ സ്റ്റോറിൽ വാട്ടർമാർക്ക് PDF അല്ലെങ്കിൽ PDF വാട്ടർമാർക്ക് മേക്കർ എന്നും അടിച്ചാൽ മതി. അപ്പോൾ ഗൈസ്, ഇത് സാധനം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാനിവിടെ എൻ്റെ ആപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആപ്പ് PDF വാട്ടർമാർക്ക്. PDF വാട്ടർമാർക്ക് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് സാധനം കിട്ടും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഡൗൺലോഡ് അടിക്കുക, ഇൻസ്റ്റാൾ അടിക്കുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ ഇതിലാണ്. അപ്പോൾ ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മൾ എല്ലാം അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് PDF സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ബ്രോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അന്ന് നിൽക്കുക. ബ്രോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ ഫയൽ മാനേജറിൽ പോകും. PDF സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ PDF എടുക്കുകയാണ്. ഇതിന് ഇതിപ്പോൾ ജസ്റ്റ് കോളേജിലത്തെ ഒരു PDF ഞാൻ പറഞ്ഞ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് വ്യൂ ചെയ്യണമെങ്കിൽ പ്രിവ്യൂ എന്ന് നിൽക്കാം. അപ്പോൾ ഇത് മാഡിൻ പോളിടെക്നിക്കിൻ്റെയാണ്. ജസ്റ്റ് നമുക്കൊന്ന് ക്ലിയർ ഇത് മാറ്റണം. അപ്പോൾ ക്ലിയർ നിൽക്കാം. ക്ലിയർ എടുത്തു. എന്നിട്ട് ബ്രോസ് തന്നെ നിൽക്കുന്നു. വീണ്ടും അടിക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ ഒരു വേറെ നോട്ട് ഇടുന്നുണ്ട്, മോളിക്കുലാർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. അത് പ്രിവ്യൂ ചെയ്യുന്നു. ഓക്കെ, ഇത് സെറ്റാണ്. ജസ്റ്റ് അല്ലെങ്കിൽ നമുക്കത് മാറ്റാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിവ്യൂ ഒക്കെ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിലിതേ ഒരു രീതിയിലുള്ള വാട്ടർമാർക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഇല്ല. ഓക്കെ, ആകെ 2 പേജുള്ള ഈ PDF-ൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ ഇതുവരെയിട്ട് ഒരൊറ്റ PDF-ഉം ഇല്ല. ജസ്റ്റ് അപ്പോൾ നമുക്ക് ബാക്ക് അടിക്കാം. എന്നിട്ട് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ക്ലിയർ അടിച്ചിട്ട് ബ്രോസ് മേക്കല്ലെങ്കിൽ ചുമ്മാ ബ്രോസിൽ പോയാലും ഓൾറെഡി സെലക്ട് ചെയ്ത് മാറി പോകും. അപ്പോൾ നമുക്ക് ഇനി വാട്ടർമാർക്ക് ഇടണം. പക്ഷേ ഇവിടെ വാട്ടർമാർക്ക് മേക്കുമ്പോൾ ക്ലിക്കാവുന്നില്ല. കാരണം ഈ 3 ഡോട്ടുമ്പോഴാണ് നിൽക്കേണ്ടത്. ഈ 3 ഡോട്ട് മേക്കാം. 3 ഡോട്ട് മേക്കി. അപ്പോൾ അവർ നമുക്ക് വേണ്ട ഇമേജ് അത് ചേർക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇമേജ് ചേർക്കാം. പക്ഷേ നമ്മൾ ചുമ്മാ ഒരു ഇമേജ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ഇമേജ് ചേർത്തു. ഞാൻ വാട്ടർമാർക്ക് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോഴാണ് അത് ലോഡാവുള്ളൂ. ആ ഫോട്ടോയ്ക്ക് അത് പക്ക 100% ആ PDF ഈ ഫോട്ടോ ആ PDF-ൽ മിക്സ് ചെയ്ത് വാട്ടർമാർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ വന്നിരിക്കുന്ന സാധനം കാണാം. ഇതാണ് സാധനം. ഇതേ ഇങ്ങനെ വന്നു. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ആക്കണേ. നമ്മൾ ജസ്റ്റ് ബാക്ക് പോവുക. എന്നിട്ട് ഫ്ലയർ മേക്കർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. പോസ്റ്റർ മേക്കറാണ്. അവിടെ പോവുക. അവിടെ പോയി കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു നെറ്റിൻ്റെ ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ അതെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ ക്രിയേറ്റ് എടുക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഞാൻ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം സ്ക്വയർ കൊടുത്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. വേണ്ടെങ്കിൽ വേണ്ട. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് വേണ്ടാത്തവർക്ക് വേണ്ട. ആഡ് ടെക്സ്റ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. ഞാനിപ്പോൾ SUHAIL Talks എടുത്തു. ഞാൻ നമുക്ക് ഫോണ്ട് വരണമെങ്കിൽ ഇവിടെ പല തരത്തിലുള്ള ഫോണ്ടുകളുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഇത് വേണ്ട, ഇത് മതി. ഇത് മതി നമുക്ക്. ഈ ഒരു സെറ്റപ്പ് എടുത്തു. ഇനി ഇത് ഓക്കെ, ഇത്ര മതി. ഇതാണെങ്കിൽ കുറച്ചുകൂടി വലുതാക്കി ഇങ്ങനെ ആക്കി എടുക്കാം. ഓക്കെ, ഞാനിതാക്കി കളർ മാറ്റി കളർ മാറ്റാട്ടോ. കളറ് റെഡ് ഒന്നും വേണം, ഗ്രേ തന്നെ മതി. അതാകുമ്പോൾ ഒരു ശരിക്കും ഒരു വാട്ടർ മാർക്കിൻ്റെ ഒരു കളർ കിട്ടും. ഗ്രേ, ഓക്കെ ഗ്രേ ഇത് മതി നമുക്ക്. അല്ലെങ്കിൽ ഈ കളറാക്കാം. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റൊക്കെ ഞാൻ സേവ് ചെയ്തു. ഇനി നമ്മൾ ക്രോമിൽ പോയിട്ട് remove.bg എന്ന് പറഞ്ഞ സൈറ്റ് സെർച്ച് ചെയ്യണം. remove.bg റിമൂവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മൾ അതിങ്ങി സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ബാക്ക്ഗ്രൗണ്ടും കൂടി ആഡ് ആവുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് വന്ന ബാക്ക്ഗ്രൗണ്ടാണ് അത്. ആ ബാക്ക്ഗ്രൗണ്ട് കൂടി ഇതിൽ നേരത്തെ ഇപ്പോൾ നമ്മളൊരു കോളേജിൻ്റെ ഇത് വരച്ചിട്ടുള്ള ഒരു പിക്ചർ കാണിച്ചു തന്നു. അത് ആണ് നമ്മൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വാട്ടർമാർക്കായിട്ടുള്ള രീതിയിൽ വന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് പേര് പറഞ്ഞ് ഞാൻ ആപ്പിൽ പോയി ജസ്റ്റ് വേണ്ടത് എന്താണോ നെയിമായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അത് ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് അങ്ങനെ അത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കുകയാണെങ്കിലും ബാക്ക്ഗ്രൗണ്ടും കിട്ടും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളയാനാണ് remove.bg എടുക്കുന്നു. അപ്ലോഡ് ഇമേജ് നമുക്ക് ചുമ്മാ സെലക്ട് ചെയ്യാൻ വേണമെങ്കിൽ. എങ്ങനെയായാലും കണക്ക് തന്നെയാണ്. ഓക്കെ, അത് ലോഡാവുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ഇമേജുമ്മ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ സേവ് ചെയ്തെടുക്കണം. ബ്രൗസ് എടുക്കുന്നു. ബ്രൗസ് എടുത്തു ഞാൻ ഫ്ലയർ ഡിസൈൻ എന്ന് പറഞ്ഞത് എടുക്കുന്നുണ്ട് ഏറ്റവും ഫസ്റ്റ് തന്നെ. അതാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് റൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ടുള്ള ഇത് വരും. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് എത്തുമ്പോൾ ഓപ്ഷൻ എനിക്ക് എത്തുമ്പോൾ ഒറിജിനലാണ് ഇപ്പോൾ കറങ്ങുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഒറിജിനൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു റിമൂവ് ബാക്ക്ഗ്രൗണ്ട് സക്സസ് ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ആ പേര് മാത്രം, സുഹൈൽ ടോക്സ് എന്നുള്ള പേര് മാത്രമേ കിട്ടും. ഇപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോൾ കാണാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ വരും. അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ ഇനി നമുക്ക് ഡൗൺലോഡ് അടിക്കാം. ഡൗൺലോഡ് അടിച്ചിട്ട് അടിക്കരുത്, പേയ്മെൻറ്റ് കൊടുക്കണം. ഡൗൺലോഡ് അടിക്കുന്നു. ഡൗൺലോഡ് അടിച്ചു. ഇനി നമുക്ക് നേരെ നമ്മുടെ വാട്ടർമാർക്ക് ആപ്പിൽ പോവാം. ജസ്റ്റ് ഇവിടെ നമുക്ക് പിന്നെ ഇവിടെ വാട്ടർമാർക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനോട്ട് ചെയ്യണം. അപ്പം മിനിമൈസ് ചെയ്ത് കളയാം. കളഞ്ഞിട്ട് അതിനോട്ട് എടുക്കുക. തൊട്ടെടുക്കുന്നു. ബ്രൗസ് എടുത്തിട്ട് നമുക്ക് കണ്ട് PDF പ്രിവ്യൂ ചെയ്യുന്നു. അത് തന്നെയല്ല നോക്കുന്നു. അതല്ല, അപ്പം ജസ്റ്റ് മാറ്റുന്നു. അടുത്ത PDF എടുക്കുന്നു. ഓക്കെ, അടുത്ത PDF സെറ്റാണ്. അപ്പോൾ ജസ്റ്റ് ബാക്ക് അടിക്കുന്നു. ഇവിടെ 3 ഡോട്ടിൽ നിൽക്കുന്നു. നമ്മുടെ ഡൗൺലോഡിൽ പോകുന്നു. ഫോൾഡറിൽ ഡൗൺലോഡിൽ പോകുന്നു. ഡൗൺലോഡ് എടുത്തിട്ട് നമ്മുടെ ഫോട്ടോ നമുക്ക് സോർട്ട് ചെയ്യാം. ഫസ്റ്റ് സോർട്ട് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞെടുക്കുന്നു. ഓക്കെ, ആഡ് വാട്ടർമാർക്ക് അടിക്കുന്നു. അപ്പോൾ ഇതിൽ വാട്ടർമാർക്ക് ആഡ് ഇനി പ്രിവ്യൂ ചെയ്യാം. ജസ്റ്റ് ഓപ്പൺ റിസൾട്ട് എടുക്കാം നമുക്ക്. പൊതുവെ ഏറ്റവും മുകളിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് എടുക്കുന്നു. ഡേ ഗൈസ്, സുഹൈൽ ടാക്സ് എന്ന് പറഞ്ഞ വാട്ടർമാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പേജിലും ഓരോ പേജിലും ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആക്കും ഇത് കാര്യങ്ങൾ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. PDF വാട്ടർമാർക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നേരെ PDF നോക്കരുത്. ഡൗൺലോഡ് ജസ്റ്റ് ഓപ്പൺ ചെയ്തല്ല എല്ലാം ചെയ്ത് കൊടുത്ത് ബാക്ക് വന്നിട്ട് ഫ്ലയർ മേക്കർ എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നമുക്ക് വേണ്ട ഇത് ഏതിലൊരു സൈസിൽ പോയിട്ട് എടുത്തിട്ട് നമ്മൾ അങ്ങനെ പേര് ഒരെണ്ണം ഉണ്ടാക്കണം. എന്നിട്ട് അതിന് കളറും ഫോണ്ടൊക്കെ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ തന്നെ എഡിറ്റ് ചെയ്യാം. എന്നിട്ട് അത് സേവ് ചെയ്തിട്ട് ക്രോമിൽ പോയിട്ട് remove.bg എന്ന് പറഞ്ഞ സൈറ്റ് എടുക്കുന്നു. സൈറ്റ് എടുത്തിട്ട് നേരെ അവിടെ റിമൂവ് ചെയ്യുന്നു. നമ്മുടെ എഡിറ്റ് ചെയ്ത് പേരുണ്ടാക്കിയതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ് പേര് മാത്രമാക്കുന്നു. എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് PDF എടുത്തിട്ട് PDF നമ്മൾ എടുത്തതല്ല നമ്മൾ വിചാരിച്ച PDF എല്ലാം നോക്കുക. അത് കഴിഞ്ഞിട്ട് 3 ഡോട്ട് മേക്കിയിട്ട് ഇത് നിൽക്കുക. ഇത് ആഡ് വാട്ടർമാർക്ക് സൈഡിൽ 3 ഡോട്ട് ഉണ്ട്. ഈ 3 ഡോട്ട് ഉണ്ട്. 3 ഡോട്ട് മേക്കിയിട്ട് ഇവിടെ 3 ഡോട്ട് ഉണ്ടാവും. ആ 3 ഡോട്ട് മേക്കിയിട്ട് ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുക. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത പേര് മാത്രമുള്ള ഇതെടുക്കുക. എന്നിട്ട് ഇവിടെ ആഡ് വാട്ടർമാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വാട്ടർമാർക്കായിട്ട് ലോഡാവും. അപ്പോൾ അത് നേരെ PDF കയറ്റും. അതിന് പിന്നെ ഓപ്പർ റിസൾട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇത് ഡൗൺലോഡ് ആയിട്ടില്ല. അത് ഡൗൺലോഡ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നിൽക്കണമെങ്കിൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഓക്കെ, അത് ഡൗൺലോഡ് ആവുന്നത് പൊതുവെ കാണത്തില്ല. പക്ഷേ പൊതുവെ കാണത്തില്ലെങ്കിലും നമ്മുടെ ഇവിടെ വന്ന് നോക്കിയിട്ട് കാണാൻ പറ്റും എങ്ങനെയാണെന്ന്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സോറി, ഫയൽസ് എടുത്തിട്ട് ഇവിടെ ഡൗൺലോഡ് ജസ്റ്റ് നോ സോർട്ട് എടുക്കാം. ഓ സോറി, സോർട്ട് എടുക്കാം. ന്യൂസ്റ്റ് ഫസ്റ്റ് എടുത്തു. സപ്പോർട്ട് വാട്ടർമാർക്ക് PDF എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അതാണ് നമ്മുടെ ഇത്. അപ്പോൾ ഞാൻ രണ്ട് വട്ടമായി ശരിയാവാണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അത് ഫോട്ടോയല്ല, ഓപ്പൺ ചെയ്ത് കണ്ട SUHAIL Talks കണ്ടു. അത്രേ ഉള്ളൂ. ഇപ്പോൾ അതന്നെ രണ്ടാമത് വന്നാണ്. ആദ്യം എടുത്താണ് ഇപ്പോൾ എടുത്തത്, രണ്ടാമത്തായിരുന്നു ഇത്, ആദ്യത്തെ രണ്ടും അതന്നെ സംഭവം. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അടി കൊടുക്കുന്നുണ്ട്. remove.bg എന്നുള്ള സൈറ്റിൻ്റെ ഇതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടാണ്ട് FlyerMaker എന്ന് പറഞ്ഞാൽ സൈറ്റിലേക്ക് നമുക്ക് പേര് ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള ആ ആപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടാണ്ട് പിന്നെ നമ്മുടെ മെയിനായ ഈ ആപ്പും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊന്നും പറയാനില്ല. എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ കണ്ടതിലും അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് മീ SUHAIL, ഐ ആം സൈനിങ് ഔട്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾ ബെല്ലൈക്കണിലേക്കിക്കോളൂ, ബെല്ലൈക്കിടെ ഓളേക്കുക. ഓക്കെ, ബൈ ബൈ.